ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ ബ്ലർ ടൂളിനെ കുറിച്ച് പഠിക്കാം. ടൂൾ ബോക്സിൽ വന്ന് ബ്ലർ ടൂൾ ആക്റ്റീവ് ആക്കുക. ബ്ലർ ടൂളിൽ മറ്റ് പെയിന്റിംഗ് ടൂളുകൾ പോലെ തന്നെ പല സ്റ്റൈലിലുള്ള ബ്രഷുകൾ അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള ബ്രഷുകൾ ചൂസ് ചെയ്യുക. അതുപോലെ അതിൻ്റെ ഹാർഡ്നെസ് ഇവിടെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതിൻ്റെ ഓപ്ഷൻസ്, നമ്മൾ ബ്രഷിൻ്റെ ഓപ്ഷൻസ് എടുക്കുന്ന പോലെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബ്രഷിൻ്റെ ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ മോഡ് ഇവിടെ അവൈലബിൾ ആണ്. ഡാർക്ക് ആൻഡ് ലൈറ്റ് ഇങ്ങനെ മോഡുകളുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്ട്രെങ്ത്ത്, നമുക്ക് ബ്ലർ ചെയ്യേണ്ട പോർഷൻ എത്ര സ്ട്രെങ്ത്തിലാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു സംഗതിയാണിത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ സ്ട്രെങ്ത്ത് അല്പം വർദ്ധിപ്പിക്കുകയാണ്. ഒരു 50 കൊടുത്തു. നമുക്കിത് സൂം ചെയ്യാം. കൺട്രോൾ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുക. ഏത് ഭാഗത്താണോ നമുക്ക് ബ്ലർ ആവേണ്ടത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പെയിൻറ് ചെയ്യുകയാണെങ്കിൽ ആ പോർഷൻ ബ്ലറായി വരുന്നതാണ്. ഇങ്ങനെ ആവശ്യമുള്ള പോർഷൻസ് ബ്ലർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് സ്ട്രെങ്ത്ത് 100 ആണ് മാക്സിമം. മാക്സിമത്തിൽ കൊടുത്താൽ ആ ബ്ലറിങ്ങിൻ്റെ തോത് വർദ്ധിച്ചു വരുന്നതാണ്. നമുക്കിവിടെ ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്ത് വരുത്താവുന്നതാണ്. ഡാർക്കൺ മോഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഡാർക്കായിട്ടായിരിക്കും അത് ബ്ലർ ആവുന്നത്. ഇനി നമ്മൾ നേരത്തെ ഇറേസർ ടൂളിനെല്ലാം കണ്ടതാണ്. സാമ്പിൾ ഓൾ ലെയേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെയും നോക്കാം. ഞാൻ ഇതിൻ്റെ ഒരു കുറച്ച് പോർഷൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കുകയാണ്. ലാസ്റ്റ് ടൂൾ എടുക്കുന്നു. സെലക്ട് ചെയ്തിട്ട് നമുക്ക് കീബോർഡിൽ കൺട്രോൾ ജെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ സെലക്ഷൻ്റെ അകത്ത് വന്നിരുന്ന ഒബ്ജക്റ്റ് മറ്റൊരു ലെയറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനത് മൂട്ടൂൾ എടുത്ത് കുറച്ച് ഉയർത്തി വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലെയർ 1-ലാണ് നിൽക്കുന്നത്. ഇവിടെ ബ്ലർ ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ ലെയർ 1-ലുള്ള ഒബ്ജക്റ്റ് ഇങ്ങനെ നമുക്ക് ബ്ലർ ആക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഈ ഭാഗത്തിന് നമുക്ക് ബ്ലർ ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം നമ്മുടെ ഫോട്ടോഷോപ്പിന്റെ നിയമം അനുസരിച്ച് നമ്മൾ നിൽക്കുന്ന ലെയറുകളിലെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ സാമ്പിൾ ഓൾ ലെയേഴ്സ് എന്ന ഓപ്ഷൻ ഇവിടെ ആക്റ്റീവ് ആക്കിയിടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന ലെയറിൽ നിൽക്കാതെ അതിൽ കിടക്കുന്ന ഒബ്ജക്റ്റിന് ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയിടുകയാണെങ്കിൽ ലെയർ എന്ന ഘടകം ഇവിടെ ബാധകമല്ല. നമുക്ക് ഏത് ലെയറിലും ചേഞ്ചസ് വരുത്താൻ സാധിക്കും. നമുക്കിവിടെ മൊത്തത്തിൽ ബ്ലറിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടൂൾ എടുത്ത് നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. അതിന് നമുക്ക് ഫിൽട്ടറുകൾ അവൈലബിൾ ആണ്. ഞാനിത് റിവേർട്ട് ചെയ്യുന്നു. കീബോർഡിൽ F12 പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഫിൽട്ടർ എന്ന മെനുവിൽ വന്ന് ബ്ലർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലർ ഫിൽറ്റേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ബ്ലർ ഗാലറി എന്ന് പറഞ്ഞിട്ട് ഫീൽഡ് ബ്ലർ അങ്ങനെ മറ്റ് കുറച്ച് ബ്ലർ കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഞാനിവിടെ ബ്ലർ എടുക്കുന്നു. ആവറേജ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മൊത്തത്തിൽ അത് ബ്ലറായി വരുന്നതാണ്. അൺഡു. ഇനി ഫിൽട്ടർ ബ്ലറിൽ വന്ന് ബ്ലർ എന്ന് പറയുമ്പോൾ ഒരു മിനിമം ബ്ലറായിട്ട് ഇവിടെ സംഭവിക്കുന്നതാണ്. അൺഡു ചെയ്ത് നോക്കുക. ചെറിയൊരു ബ്ലറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫിൽട്ടർ ബ്ലർ ബോക്സ് ബ്ലർ വരുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് പിക്സലൈസ് ബ്ലർ പോലെ ഇവിടെ കാണുന്നതാണ്. ഇതിൻ്റെ റേഡിയസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കൂടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ആ ബ്ലറിങ് കൂടുതലായിട്ട് വരുന്നത് കാണാം. ഇത് കുറയുന്നതനുസരിച്ചിട്ട് നമുക്കിങ്ങനെ ബോക്സ് ബ്ലറിങ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ പ്രിവ്യൂ ബട്ടൺ ആക്റ്റീവ് ആയി കിടക്കണമെങ്കിൽ നമുക്ക് എത്രത്തോളം ബ്ലറിങ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റ് ആണ് ഇതിലേക്ക് വരുന്നത് എന്ന് മുൻകൂട്ടി അറിയാൻ വേണ്ടിയാണ് ഇത് ആക്റ്റീവ് ആക്കി വെക്കുന്നത്. ഇത് നമുക്ക് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നമുക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്യുന്നു. വീണ്ടും അടുത്ത ഫിൽട്ടർ എടുക്കുക. ബ്ലർ, ഇതിനകത്ത് ഗോഷൻ ബ്ലർ എന്ന് പറയുന്ന ബ്ലർ ഉണ്ട്. ഇവിടെ നമുക്ക് ആവശ്യത്തിന് ഇത് ഇതിൻ്റെ റേഡിയസ് ക്രമീകരിക്കാവുന്നതാണ്. മാക്സിമത്തിൽ കൊടുത്താൽ മൊത്തം ഇത് ബ്ലറായി മാറുന്നതാണ്. ഇവിടെ നമുക്ക് പ്രിവ്യൂ ബട്ടൺ അവൈലബിൾ ആണ്. ഇത് പ്രിവ്യൂ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ പിക്ചർ കിട്ടുകയും പ്രിവ്യൂ നമ്മൾ ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് അത് ബ്ലറിങ്ങിൻ്റെ റേഡിയസ് 1000 കൊടുത്താൽ എത്രയാണ് വരുന്നത്, എങ്ങനെയാണ് ആ എഫക്റ്റ് വരുന്നത് എന്നെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഫിൽട്ടർ ബ്ലർ, ഇവിടെ ലെൻസ് ബ്ലർ എന്നൊരു ഫിൽട്ടർ ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിന് കിടക്കുന്ന ഇതിൻ്റെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ ബ്ലേഡ് കർവേച്ചർ എന്നുള്ള ഓപ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്ത് നമുക്ക് ഡിസൈൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നോയ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോയ്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു നോയ്സ് പോലെ ഒരു എഫക്റ്റ് വരുന്നതാണ്. ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഇതിൻ്റെ ഷേപ്പ് ഏത് ഷേപ്പിലാണ് വരേണ്ടത്, ട്രയാങ്കിൾ ഷേപ്പിലാണോ അതല്ലെങ്കിൽ ഇവിടെ പെൻഡഗൺ, അങ്ങനെ ഡിഫറെൻ്റ് ഷേപ്പുകളിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഇമേജ് ഇതുമാതിരി
ഫിൽട്ടർ ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. കൺട്രോൾ സെറ്റ്. ഇനി മറ്റൊരു ബ്ലർ ഉണ്ട്, നമ്മൾ മോഷൻ ബ്ലർ എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു മൂവ് ചെയ്യുന്ന വാഹനം അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഷെയ്ഡിങ് നമ്മൾ കാഴ്ചയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ബ്ലർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒബ്ജക്റ്റ് കുറച്ച് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ എലിപ്റ്റിക്കൽ മാർക്കറ്റ് കൊടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു, സൂം ചെയ്യുക. സെലക്ഷൻ്റെ ഏരിയ കൂട്ടാൻ സാധിക്കുന്നതാണ്. അതിനായി ഈ സെലക്ഷൻ്റെ അകത്ത് വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇത് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. എൻ്റർ അടിക്കുക. ലാസർ ടൂൾ എടുത്ത് ഇവിടെ അല്പം കുറയ്ക്കുക. പെൻ ടൂൾ എടുത്ത് എല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സൂം ഔട്ട് ചെയ്യുക. ഫിൽട്ടർ, ബ്ലർ, മോഷൻ ബ്ലർ. ഇതിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ ഇങ്ങനെ 90 ഡിഗ്രി കിടക്കുന്നതുകൊണ്ട് താഴത്തേക്കാണ് ഡയറക്ഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഡയറക്ഷൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലോക്ക് വൈസും കൗണ്ടർ ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കൂട്ടിക്കൊടുത്താൽ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇവിടെ ഓക്കെ കൊടുത്താൽ നമുക്ക് മൂവ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ഇവിടെ കിട്ടുന്നതാണ്. ഈ ഒരു എഡ്ജ് നമുക്കിവിടെ ഇങ്ങനെ വിസിബിളായി നിൽക്കുന്നത്, നമ്മൾ ഫെതർ കൊടുക്കുകയായിരുന്നെങ്കിൽ അടുത്ത അൺസെലക്റ്റഡ് പാർട്ടുമായിട്ട് ഒരു ബ്ലെൻഡിങ് നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്. ഞാനിത് അൺഡു ചെയ്യുന്നു. നമുക്ക് ഫെതർ എന്ന ഓപ്ഷൻ കൊടുക്കാം. സെലക്ട്, മോഡിഫൈ, ഫെതർ. സെലക്ഷൻ ഇല്ലാത്ത ഏരിയയുമായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആവശ്യത്തിന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനൊരു 50 പിക്സൽസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഫിൽട്ടർ എടുത്ത് ബ്ലർ, മോഷൻ ബ്ലർ, ഓക്കെ കൊടുത്താൽ കൺട്രോൾ ഡി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് ഒബ്ജക്റ്റുകളും തമ്മിലുള്ള വേറിട്ടിട്ടുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നതല്ല. കൺട്രോൾ സീറോ. അതുപോലെ ഈ ബൈക്കിൻ്റെ വീല് കറങ്ങുന്ന പോലെ നമുക്ക് ഒരു എഫക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് നമ്മൾ റേഡിയൽ ബ്ലർ എന്ന എഫക്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇത് അൺഡു ചെയ്യുന്നു. ഇപ്പോൾ മൊത്തം ഇത്രയാണ് സെലക്ഷൻ നിൽക്കുന്നത്. ഞാനിവിടെ ഗ്ലാസ് ടൂൾ എടുത്ത് ആൾട്ട് കീ പ്രസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ റൊട്ടേറ്റ് ചെയ്ത് കുറയ്ക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് അകത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ സെലക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഭാഗം മറ്റൊരു ലെയറിലേക്ക് മാറ്റുകയാണ്. അതിനായി നമുക്ക് കൺട്രോൾ ജെ കീബോർഡിൽ പ്രസ് ചെയ്യാം, അതല്ലെങ്കിൽ ലെയർ, ന്യൂ ലെയർ വയ കോപ്പി. ഇപ്പോൾ നമ്മുടെ സെലക്ട് ചെയ്ത പോർഷൻ മറ്റൊരു ലെയറായിട്ട് ലെയർ 1 ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഫക്റ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഫിൽട്ടറിൽ പോകുന്നു, ബ്ലർ, റേഡിയൽ ബ്ലർ കൊടുക്കുക. അതിനുമുമ്പ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളുടെ ഈ ലെയർ 1-ലുള്ള പോർഷൻ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഇവിടെ റേഡിയൽ ബ്ലർ കൊടുക്കുമ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ ആ എഫക്റ്റ് കിട്ടുന്നതല്ല. ഇതിങ്ങനെ സ്പ്രെഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അൺഡു ചെയ്യുക. ഞാനിവിടെ ഈ ലെയർ ഇനി സെലക്ട് ചെയ്യണമെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഈ ബോക്സിന്റെ പോർഷനകത്ത് വെച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ലെയറിലുള്ള കണ്ടന്റ് മുഴുവനായി സെലക്ഷനായി കിട്ടുന്നതാണ്. ഇനി ഫിൽട്ടർ, ബ്ലർ, റേഡിയൽ ബ്ലർ കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ അതൊരു കറങ്ങുന്ന പോലെയുള്ള ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. ഡിസെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു ഫ്രെയിമിംഗ് പോർഷൻ ഉണ്ട്, അത് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കിയെടുത്താൽ കുറച്ചും കൂടി ഒരു റിയലിസം തോന്നുന്നതാണ്. അതിനായി ഞാൻ തൽക്കാലം ഇതിൻ്റെ മോഡ് മാറ്റിയിടുകയാണ്. ഇവിടെ നോർമൽ എന്ന് മാറ്റി മൾട്ടിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടിയിലത്തെ ലെയറുമായി ബ്ലെൻഡ് ചെയ്ത് ട്രാൻസ്പെറൻ്റായി കാണുന്ന രീതിയിലുള്ള ഒരു മോഡാണത്. ഞാനിവിടെ ഈ ഫ്രെയിമിംഗ് പോർഷൻ നമുക്ക് റിവീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ഈ ലെയറിൽ തന്നെ നിന്നുകൊണ്ട് അത്രയും പോർഷൻ അവിടെ നിന്നും സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടുന്നതാണ്. ഞാനിത് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് മാക്സിമം ആക്യുറേറ്റ് ആയി സെലക്ട് ചെയ്യുക. പെൻട്രോളാണ് ഇങ്ങനെയുള്ള സെലക്ഷൻസ് നമുക്ക് എളുപ്പമാക്കി ചെയ്യാൻ സാധിക്കുന്നത്. ആപ്റ്റായിട്ടുള്ള ടൂളുകൾ എടുക്കുക. ഇവിടെ നമുക്ക് ഈ ലെയറിൽ നിന്നും ഡിലീറ്റ് കളയാവുന്നതാണ്. കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക, ഡിസെലക്ട്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. കൺട്രോൾ ഡി. ഇനി നമുക്ക് ഇതിൻ്റെ മോഡ് നോർമലിലേക്ക് തന്നെ മാറ്റാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നോർമൽ.
ഇതുപോലെ മുൻവശത്തെ വ്യൂയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ സൂം ചെയ്യുന്നു. ഇനി ഞാൻ പെൻ ടൂൾ എടുത്താണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. മഡ്ഗാർഡ് ഒഴിച്ചുള്ള പോർഷൻ സെലക്ട് ചെയ്യുക. വീല് കംപ്ലീറ്റായി സെലക്ട് ചെയ്യണം. ഇവിടെ ഈ സ്റ്റമ്പിൻ്റെ പോർഷൻ നമുക്ക് ഒഴിവാക്കി എടുക്കണം. ഞാൻ ഇവിടെ നിന്ന് സെലക്ഷൻ കൊടുക്കുകയാണ്. കൺട്രോൾ എൻ്റർ. ബാക്ക്ഗ്രൗണ്ട് ലെയറിലേക്ക് തിരിച്ചു വരിക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് മറ്റൊരു ലെയറാക്കി മാറ്റാം. കൺട്രോൾ ജെ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ കൺട്രോൾ ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇനി ഫിൽട്ടർ ബ്ലർ, റേഡിയൽ ബ്ലർ. നമ്മൾ നേരത്തെ കൊടുത്ത അതേ അളവിൽ തന്നെ നമുക്ക് എഫക്റ്റ് കൊടുക്കണമെങ്കിൽ ലാസ്റ്റ് ചെയ്ത ഫിൽട്ടർ ഇവിടെ ഈ ഫിൽട്ടർ മെനുവിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്ന് കിടക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ 3D ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് 3D എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കും. അതുപോലെ ഏത് ഫിൽട്ടറാണ് നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യുന്നത് അതായിരിക്കും ഇവിടെ വിസിബിളായി വരുന്നത്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലാസ്റ്റ് അപ്ലൈ ചെയ്ത ഫിൽട്ടറിൻ്റെ അതേ അളവിൽ അതേ സ്റ്റൈലിൽ തന്നെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫൈൻ. നമുക്ക് ഡിസെലക്ട് ചെയ്യാം. കൺട്രോൾ ഡി. ഈ സൂം ഔട്ട് ചെയ്യാണ്. ഇപ്പോൾ ഒരു മൂവ് ചെയ്യുന്ന പോലെയുള്ള ഒരു എഫക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വീലെല്ലാം കറങ്ങുന്നത് നമുക്കൊരു റിയലിസ്റ്റിക് മോഡലിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇതുപോലെ സാധിക്കുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ബ്ലർ ഫിൽട്ടർ നോക്കാം. ഇവിടെ ഞാനിത് ഇൻവിസിബിൾ ആക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ലെയർ തന്നെ ആക്റ്റീവ് ആക്കാം. ഫിൽട്ടർ ബ്ലർ ഷേപ്പ് ബ്ലർ. ഇത് നമുക്ക് ഡിഫറൻറ്റ് ഷേപ്പുകൾ വെച്ചിട്ട് ബ്ലർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ ഇവിടെ ആരോ ഷേപ്പാണ് ഇരിക്കുന്നത്. ഞാനിവിടെ ഷേപ്പ് മാറ്റുകയാണ്. ഇത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലറിങ്ങിന് ഒരു റൗണ്ട് ഷേപ്പായിട്ടുള്ള അല്ലെങ്കിൽ അതേ സ്റ്റൈലുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും വരുന്നത്. അത് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതാണ് ഷേപ്പ് ബ്ലർ. ഓക്കെ കൊടുത്താൽ ഈ ഒരു എഫക്റ്റ് നമ്മുടെ ഇമേജിലേക്ക് വരുന്നതാണ്. അൺഡു ചെയ്യുന്നു. കൺട്രോൾ ആൾട്ട് സെറ്റ്. വീണ്ടും ഫിൽട്ടർ അൺഡു ചെയ്തപ്പോൾ ലെയർ മാറിയാണ് നിൽക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ തന്നെ നിൽക്കാം. ഫിൽട്ടർ ബ്ലർ സ്മാർട്ട് ബ്ലർ. മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്ലർ ഫിൽട്ടറാണ്. ഇതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് ലോ, മീഡിയം, ഹൈ എന്നീ ഓപ്ഷനുകളിൽ ലഭ്യമാണ്. അതുപോലെ ഇതിൻ്റെ മോഡ് നമുക്ക് എഡ്ജ് ഓൺലി എന്നൊരു എഫക്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഈ സൂമിംഗ് അല്ലെങ്കിൽ ഈ പ്രിവ്യൂ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും സാധിക്കുന്നതാണ്. അതിനായി നമ്മളിവിടെ ഒന്നുകിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ 100 ആണ് കിടക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള 50%, അതല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ 600, ഇങ്ങനെ ഒരു അളവിലേക്ക് നമുക്ക് മാറ്റി അതിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ രണ്ട് സൈനുകളുണ്ട്. മൈനസ് സൈനിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇത് റെഡ്യൂസ് ആയി വരുന്നതാണ്. അതുപോലെ ഇവിടെ ഈ പ്ലസ് സൈനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് സൂം ചെയ്തും നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ മോഡിൽ നമുക്ക് ഓവർലേ എഡ്ജ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഇത് കൊടുക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു എഫക്റ്റാണ് വരുന്നത്. ഓക്കെ കൊടുത്താൽ നമ്മുടെ ഇമേജിലേക്ക് ആ എഫക്റ്റ് അപ്ലൈ ആവുന്നതാണ്. അൺഡു ചെയ്യുന്നു. ആൾട്ട് കൺട്രോൾ സെറ്റ്. വീണ്ടും ഫിൽട്ടർ ലെയർ മാറിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ നിൽക്കുക. ഫിൽട്ടർ ബ്ലർ സർഫസ് ബ്ലർ എന്ന ഒരു ബ്ലറുണ്ട്. ഇതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ കൊടുത്താൽ നമ്മുടെ ഇമേജ് ഇതുമാതിരി ബ്ലർ ചെയ്ത് കിട്ടുന്നതാണ്. അങ്ങനെ ബ്ലറിങ് നമുക്ക് പൊതുവിൽ കണ്ണിന് സുഖമുണ്ടാക്കുന്ന ഒരു എഫക്റ്റാണ് നൽകുന്നത്. ഇത് പല ഡിസൈനുകളിലേക്കും പല ക്രിയേറ്റീവ് വർക്കുകൾക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് അൺഡു ചെയ്യുന്നു. നമ്മൾ പഠിച്ച ബ്ലർ ഫിൽട്ടറുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ കാറ് വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ദൃശ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഞാൻ എലിപ്റ്റിക്കൽ മാർക്കറ്റ് കൊടുക്കുന്നു. ഇതിനു മുമ്പ് നമുക്കിത് സൂം ചെയ്യാവുന്നതാണ്. ഏകദേശം ഈ വീലിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഇനി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷനേറ്റായിട്ടുള്ള ഒരു സർക്കിൾ സെലക്ഷൻ കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു എഫക്റ്റ് കൊടുക്കാം. ഫിൽട്ടർ ബ്ലർ റേഡിയൽ ബ്ലർ. ഇതിൻ്റെ എമൗണ്ട് ഒരു 45 റേഞ്ചിൽ കൊടുക്കുക. ഓക്കെ നൈസ്. ഇപ്പോൾ നമുക്ക് വീല് കറങ്ങുന്ന പോലെയുള്ള ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. കൺട്രോൾ 0. ഇനി നമുക്ക് മുൻവശത്തും ഇത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിത് ഡിസെലക്ട് ചെയ്യുന്നു. കൺട്രോൾ ഡി. ഇവിടെ നമുക്ക് ഫിൽട്ടറിൽ തന്നെ പോയി ബ്ലർ ഗാലറിയിൽ വന്ന് സ്പിൻ ബ്ലർ ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇവിടെ റേഡിയൽ ബ്ലർ കൊടുത്താലും നമുക്ക് ഈ ഇഫക്റ്റ് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ സ്പിൻ ബ്ലറിൻ്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം നമുക്കത് ഉപയോഗിക്കാം. ബ്ലർ ഗാലറിയിൽ വന്ന്
സ്പിൻ ബ്ലർ എന്ന എഫക്റ്റ് ഉപയോഗിക്കാം. ഇവിടെ വരുമ്പോൾ ഒരു പിൻ കിട്ടുന്നതാണ്, ഇത് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള പോയിന്റിലേക്ക് വന്ന് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു സറൗണ്ടിങ്സിൽ മൊത്തം ബ്ലറിങ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കിത് ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. ഇത് പിടിച്ച് അകത്തേക്ക് വലിച്ചാൽ, സൂം ചെയ്യുക, കൺട്രോൾ പ്ലസ്, ഇത് റൊട്ടേറ്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ബൗണ്ടിങ് ഏരിയ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും അത് ചെറുതാക്കാനും എല്ലാം സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ ഓക്കെ കൊടുത്താൽ ആ എഫക്റ്റ് ഇവിടെ അപ്ലൈ ആവുന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏരിയ നമുക്ക് സെലക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ വാഹനം മൂവ് ചെയ്യുന്ന പോലെ റിയലിസം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ സെലക്ഷൻ ടൂൾ എടുക്കുന്നു, ബ്രഷ് വലുപ്പം കൂട്ടാവുന്നതാണ്. സൂം ചെയ്ത് നമുക്ക് ബ്രഷിൻ്റെ വലുപ്പം ചെറുതാക്കി സെലക്ഷൻ ഈ ഇത് ചില സ്ഥലത്ത് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ആൾട്ട് കീ പ്രസ് ചെയ്ത് നമുക്ക് ഒരു സെലക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ സെലക്ഷൻ കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ലാസർ ടൂൾ ഉപയോഗിക്കാം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ആവശ്യമുള്ള പോർഷൻസ് ഒക്കെ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഫിൽട്ടർ ബ്ലർ, മോഷൻ ബ്ലർ, ഇവിടെ ആവശ്യത്തിന് നമുക്ക് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ കൊടുത്താൽ ഇപ്പോൾ റിയൽ ആയിട്ട് ഒരു കാർ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നതാണ്. ഞാൻ ഡിസെലക്ട് ചെയ്യുന്നു. ഇത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മോഷൻ ബ്ലർ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാറിൻ്റെ എഡ്ജ് ഇതുമായി ഇവിടെ ഒരു റെഡ് ഇവിടെ ബ്ലർ ആയിരിക്കുന്നത് കാണാം. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ മറ്റൊരു ബ്ലർ എഫക്റ്റ് ഉപയോഗിക്കാം. ഞാനിത് അൺഡു ചെയ്യുകയാണ്. കൺട്രോൾ ആൾട്ട് സെറ്റ്, നമുക്ക് ഫിൽട്ടറിൽ തന്നെ വന്ന് ബ്ലർ ഗാലറി എന്ന ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ പാത്ത് ബ്ലർ എന്നൊരു ബ്ലർ ഉണ്ട്, ഇത് ആക്റ്റീവ് ആക്കിയാൽ നമുക്കൊരു പാത്ത് വരുന്നതാണ്. ഈ പാത്തിൻ്റെ നമുക്ക് സ്പീഡ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ആംഗിൾ എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് വലിക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ഈ കാറിന് പാരലായിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷൻ കൂടി അതിന് കറക്റ്റായിട്ട് വരുന്നതാണ്. ഇവിടെയെല്ലാം ഇതിൻ്റെ കൺട്രോൾ പോയിന്റ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. എൻഡ് പോയിന്റ് സ്പീഡ്, എൻഡിൻ്റെ സ്പീഡ് നമുക്ക് ചേഞ്ച് വരാൻ സാധിക്കുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് ഈ എല്ലാ സെറ്റിങ്സ് എല്ലാം കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ബേസിക് ബ്ലർ, ഇവിടെ റിയർ സിങ്ക് ഫ്ലാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെന്റേർഡ് ബ്ലർ, ഇങ്ങനെ സെന്റർ ആയിട്ടായിരിക്കും ബ്ലറിങ് വരുന്നത്. ഇവിടെ നമുക്ക് ഇത് ഇനാക്റ്റീവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഞാനിത് ബേസിക് ബ്ലറിലേക്ക് തന്നെ മാറ്റുന്നു. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കഴിഞ്ഞ മോഷൻ ബ്ലർ കൊടുത്തപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റ് ഇതുമായിട്ട് ഒരു മോഷൻ ബ്ലർ നടന്നിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ബ്ലെൻഡിങ് ഇവിടെ നടക്കുന്നതല്ല. അപ്പോൾ പാത്ത് ബ്ലർ മോഷൻ ബ്ലറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പാത്ത് അപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് ഓക്കെ കൊടുക്കാവുന്നതാണ്. ഡിസെലക്ട്. ഇപ്പോൾ റിയൽ ആയിട്ട് ഒരു കാർ മൂവ് ചെയ്യുന്ന പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ബ്ലർ ഫാമിലിയിൽ വരുന്ന മറ്റൊരു ഫിൽട്ടറാണ് ഫിൽട്ടർ ബ്ലർ ഗാലറി ഫീൽഡ് ബ്ലർ. സാധാരണ പ്രൊഫഷണൽ ഹൈ ഡെഫിനിഷൻ ക്യാമറകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എഫക്റ്റുകൾ നമുക്ക് വളരെ ഈസിയായി ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിത് ആക്റ്റീവ് ആക്കുന്നു. ഇവിടെ ആക്റ്റീവ് ആക്കുമ്പോൾ പിൻ പോയിന്റ്
പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇതിൻ്റെ ഡീഫോൾട്ട് പിക്സൽസ് ബ്ലറിംഗ് 15 പിക്സലാണ് കിടക്കുന്നത്. നമുക്ക് ഇത് കൂട്ടാനും അതുപോലെ തന്നെ കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഈ പിൻപോയിൻ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ബ്ലറിംഗ് വരുന്നത്. നമുക്ക് പിൻപോയിൻ്റുകൾ എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതൊരു ഒരു സബ്ജക്റ്റ് മാത്രം വളരെ ഷാർപ്പായിട്ട് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ പല അളവുകളിൽ നമുക്ക് ബ്ലർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഫീൽഡ് ബ്ലറിൻ്റെ പ്രത്യേകത. കൂടാതെ ഇതിൻ്റെ ഈ പിൻപോയിൻ്റിൻ്റെ ലൈറ്റ് ബോക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൊടുക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ്നെസ് ആ ബേണിങ് കൂടി വരുന്നതാണ്. കൂടാതെ അതിൻ്റെ കളറ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ലൈറ്റിൻ്റെ റേഞ്ച് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മളിത് ഇനാക്റ്റീവ് ആക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി ഇതുപോലുള്ള പിൻ പോയിന്റുകൾ നമുക്ക് എത്ര വേണമെങ്കിലും ഈ ഇമേജിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ മെയിൽ ക്യാരക്ടറിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് വിവിധ രീതിയിൽ വിവിധ അളവിൽ നമുക്ക് ബ്ലർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ഞാൻ ഈ പിൻ പോയിന്റ് നമുക്കിവിടെ വയ്ക്കാം. ഇതിൻ്റെ ബ്ലർ പിക്സൽസ് ഇപ്പോൾ 6 ആണ് കിടക്കുന്നത്. ഞാനിവിടെ 0 കൊടുക്കുന്നു. ഇതിനൽപ്പം പൊസിഷൻ ഉയർത്തി വയ്ക്കുകയാണ്. ഞാൻ മറ്റൊരു പിൻ പോയിന്റ് ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് കൊടുക്കുകയാണ്. അത് ഞാൻ 0 കൊടുക്കുന്നു. അതുപോലെ ഇവിടെ ഒരു പിൻ പോയിന്റ് കൊടുക്കുകയാണ്. ഡിഫോൾട്ട് പിക്സൽ എപ്പോഴും 15 ആണ് വരുന്നത്. ഞാൻ അതുപോലെ ഇവിടെ ഒരു പിൻ പോയിന്റ് കൊടുത്തു. ഇവിടെയും 0 കൊടുത്തു. ഇവിടെ ഒരു പിൻ പോയിന്റ് കൊടുത്തു 0. ഇനി നമുക്ക് ഈ സബ്ജക്റ്റ് ഒഴിച്ച് ബാക്കി വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഈ ലേഡി ക്യാരക്ടർ ഉൾപ്പെടെ നമുക്ക് ബ്ലറായി നിൽക്കണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു പിൻ പോയിന്റ് ആഡ് ചെയ്യുക. അതിനിവിടെ ബോക്കെ ലൈറ്റ് ബോക്കെ എല്ലാം കൂടുതലാണ് കിടക്കുന്നത്. ഞാനിവിടെ ഇത് ഇനാക്റ്റീവ് ആക്കി വയ്ക്കുകയാണ്. ഇതിൻ്റെ ബ്ലറിനെസ് 15 എന്നുള്ളത് ഞാൻ അല്പം കുറയ്ക്കുകയാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഞാനൊരു പോയിന്റ് ആഡ് ചെയ്തിട്ട് അതല്പം കൂട്ടുകയാണ്. അതിൻ്റെ ബൊക്കെ ഓഫ് ചെയ്തു. ഇവിടെ ഞാനൊരു പിൻ പോയിന്റ് കൊടുത്തു. അതിൻ്റെ ബൊക്കെ ഓഫ് ചെയ്തു. ഇവിടെ ഇപ്പോൾ ഈ ക്യാരക്ടർ ഇതുമായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തൊരു പോയിന്റ് ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു 0 കൊടുക്കാം. ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. ഇവിടെ ഈ കൈയിൻ്റെ പോർഷൻ ബ്ലർ ആയിട്ടുണ്ട്. പിന്നെ ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ 0 കൊടുക്കാം. അതുപോലെ ഇവിടെ ഞാനൊരു പോയിന്റ് ആഡ് ചെയ്തു. ഇവിടെ നമുക്ക് അല്പം കുറയ്ക്കുകയാണ്. ഒരു ചെറിയൊരു ബ്ലറിംഗ് ആണ് അവിടെ ഞാൻ കൊടുക്കുന്നത്. ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ട് ഇവിടെ ഒരു 0 കൊടുത്തു. ഒരു പോയിന്റ് ആഡ് ചെയ്തു. ഇവിടെ എല്ലാം പോയിന്റ് ആഡ് ചെയ്തിട്ട് അല്പം കൂട്ടി. ഇവിടെ ഇതിൻ്റെ ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള പോർഷൻസ് വിവിധ രീതിയിൽ നമുക്ക് ബ്ലർ ചെയ്ത് നല്ലൊരു ക്രിയേഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി ബാറിൽ ഓക്കെ പ്രസ് ചെയ്യണം. അതല്ല ഇത് ക്യാൻസൽ ആണ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ക്യാൻസൽ കൊടുത്താൽ മതിയാകും. അതുപോലെ ഇതിൻ്റെ പ്രിവ്യൂ നമുക്ക് ആക്റ്റീവ് ആക്കി വെച്ചാൽ മാത്രമേ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഹൈ ക്വാളിറ്റി ആണെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടി നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇത് സേവ് മാസ്റ്റർ ചാനലായിട്ട് നമുക്കിത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഹൈ ക്വാളിറ്റി ആക്റ്റീവ് ആക്കുന്നു. ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇത് ക്രിയേറ്റീവ് വർക്കുകൾ കൂടി ഉപയോഗിക്കുന്ന നല്ലൊരു എഫക്റ്റാണ്. നിങ്ങളിത് ശ്രമിച്ചു നോക്കുക. നമുക്കിനി അടുത്ത സെക്ഷൻ നോക്കാം. ബ്ലർ ഫാമിലിയിലെ മറ്റൊരു ഫിൽട്ടറാണ് ഫിൽട്ടർ ഐറിസ് ബ്ലർ. ഇത് നമുക്ക് ഫോക്കസ്ഡ് ഒബ്ജക്റ്റ് മാത്രം നമുക്ക് ഷാർപ്പായി നിൽക്കുകയും ബാക്കി വരുന്ന പോർഷൻസ് ഫീൽഡ് ബ്ലറിലെ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനിവിടെ പിൻ പോയിന്റ് ഉണ്ട്. ഈ പിൻ പോയിന്റ് ഡീഫോൾട്ടായി 15 പിക്സലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇതിൻ്റെ ഏരിയ ഒരു സർക്കിൾ ഫോമിൽ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഏരിയ കുറയ്ക്കാനും അതുപോലെ തന്നെ കൂട്ടാനും സാധിക്കുന്നതാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ റൊട്ടേഷൻ സാധിക്കുന്നതാണ്. കൂടാതെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്താണ് നമ്മൾ ഇവിടെ മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഏരിയ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏരിയ കൂട്ടാനും സാധിക്കുന്നതാണ്. അതുപോലെ വെർട്ടിക്കലി നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇവിടെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. കൂടാതെ ഈ പോയിന്റുകൾ നമുക്ക് ഇതിൻ്റെ ബ്ലറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഈ 4 വശത്തുമുള്ള പോയിന്റുകൾ ഈവനായി തന്നെ മാറുന്നതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം
മൂവ് ചെയ്താൽ മതിയെങ്കിൽ ആൾട്ട് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ സിംഗിൾ പോയിൻ്റ് മാത്രമായിരിക്കും ചേഞ്ചസ് വരുന്നത്. കൂടാതെ ഇതിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതൽപ്പം റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവിടെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഞാനിതൽപ്പം കുറയ്ക്കുകയാണ്. ഈവണായിട്ട് തന്നെ അതിൻ്റെ ആ ഏരിയ കുറഞ്ഞു വരുന്നതായിരിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പൊസിഷൻ മാറ്റാവുന്നതാണ്. ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഞാനിത് അല്പം ഇങ്ങോട്ട് മാറ്റുന്നു, അല്പം കുറയ്ക്കുന്നു. എൻ്റെ ഐറിസ് ബ്ലറിൻ്റെ ഡെപ്ത് ഞാൻ അല്പം കുറയ്ക്കുകയാണ്. ഇവിടെ നമ്മൾ ഓക്കെ കൊടുത്താൽ ആ ഐറിസ് ബ്ലർ ഇപ്പോഴത്തെ സെറ്റിംഗ്സിൽ ഇവിടേക്ക് അപ്ലൈ ആവുന്നതാണ്. ഓക്കെ. ഇനി മറ്റൊരു ഫിൽറ്ററാണ് ടിൽറ്റ് ഷിഫ്റ്റ്. അത് ബ്ലർ ഫാമിലിയിൽ തന്നെ വരുന്നതാണ്. നമുക്കിതുപോലുള്ള ഏരിയൽ ഫോട്ടോഗ്രാഫിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു സ്പെസിഫൈഡ് പോയിന്റ് മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് എക്സ്പോസ് ചെയ്ത് കാണാൻ സാധിക്കുന്ന ഫിൽറ്ററാണത്. അതിനുമുമ്പ് ഈ ഇമേജിനെ സ്മാർട്ട് ഒബ്ജക്റ്റായി കൺവെർട്ട് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളിതിന് കൊടുക്കുന്ന എഫക്റ്റുകൾ അതല്ലെങ്കിൽ ഫിൽറ്ററുകൾ നമുക്ക് പിന്നീടും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ അതിൻ്റെ പിക്സൽ ലോസ്നെസ് ഒക്കെ കുറച്ചുകൊണ്ട് ഇമേജിന് അധികം നാശനഷ്ടം സംഭവിക്കാത്ത രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഇതിനെ കൺവെർട്ട് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺവെർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഇവിടെ ഈ ലെയറിൻ്റെ ചുവട്ടിൽ നോക്കിയാൽ മനസ്സിലാവും ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. അതായത് ഇതൊരു സ്മാർട്ട് ഒബ്ജക്റ്റായി അല്ലെങ്കിൽ സ്മാർട്ട് ഫയലായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനകത്ത് മറ്റൊരു ഫിൽറ്റർ അപ്ലൈ ആണ്, ഫിൽറ്റർ ക്യാമറ റോ ഫിൽറ്റർ. ഇവിടെ വന്നിട്ട് ഞാൻ ഇതിനെ റേഡിയൽ ആക്റ്റീവ് ആക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ എക്സ്പോഷർ നമുക്കല്പം കൂട്ടിക്കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഹൈലൈറ്റ് കൂട്ടി അതിൻ്റെ ഫെതർ അല്പം കുറച്ചുകൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് ഇൻസൈഡ് എഫക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഏത് പോർഷനിലാണ് ഹൈലൈറ്റ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സർക്കിൾ ഷേപ്പിലേക്ക് ഹൈലൈറ്റ് വരുന്നതാണ്. ഇനി വീണ്ടും നമുക്കിവിടെ വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എക്സ്പോഷർ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്താൽ ആ കൊടുത്തിരിക്കുന്ന ഏരിയയിലേക്ക് അപ്ലൈ ആവുന്നതാണ്. കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്. അതിനുശേഷം പ്രിവ്യൂ ഓഫ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നില്ല. ഇത് ആക്റ്റീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിനുശേഷം ഓക്കെ കൊടുത്താൽ നമ്മുടെ ഫൈനൽ ഇമേജിലേക്ക് ആ ഒരു ഹൈലൈറ്റ് വരുന്നതാണ്. നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് ആ ഫിൽറ്റർ വന്നിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഇവിടെ ഹൈലൈറ്റ് പോരായ്മയോ അതല്ലെങ്കിൽ ഇതിനകത്തേക്ക് അല്പം കുറയ്ക്കാനോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ആ ക്യാമറ റോ ഓപ്ഷൻ കിട്ടുന്നതാണ്. ഇവിടേക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം നടത്താൻ സാധിക്കും. ഓക്കെ. ഇതിൻ്റെ മോഡെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ ആരോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ മോഡ്, നോർമൽ മോഡ്, ഡാർക്കൻ, ഇങ്ങനെ വിവിധ രീതിയിലേക്ക് നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനത് നോർമലങ്ങനെ ആക്കിയിടുന്നു. അതിൻ്റെ ഒപ്പാസിറ്റി നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് 100 തന്നെ ഞാൻ വയ്ക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഫിൽറ്റർ ബ്ലർ ഗാലറി ടിൽറ്റ് ഷിഫ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്കതിൻ്റെ ബ്ലറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ കീബോർഡിൽ എം കീ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ പ്രിവ്യൂ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും എം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഇമേജിലേക്ക് വരുന്നതാണ്. അതുപോലെ ഇതിൻ്റെ പിൻ പോയിൻ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് റൊട്ടേഷൻ ഇവിടെ സാധിക്കുന്നതാണ്. കൂടാതെ ഇതിൻ്റെ മൊത്തം ഏരിയ നമുക്ക് ചേഞ്ച് വരുത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. എം ഹോൾഡ് ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്കതിൻ്റെ പ്രിവ്യൂ നോക്കി ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ബ്ലറിനെസ് നമുക്ക് ഞാൻ പറഞ്ഞു എപ്പോഴും ഡീഫോൾട്ടായി 15 pixels ആണ് വരുന്നത്. അത് ഫീൽഡ് ബ്ലറിൻ്റെയും ഐറിസ് ബ്ലറിൻ്റെയും നമ്മൾ കണ്ടതാണ്. ഇവിടെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ കൂട്ടുവാനും അതുപോലെ തന്നെ കുറയ്ക്കുവാനും സാധിക്കും. ബ്ലറിൻ്റെ ഡിസ്റ്റോർഷൻ നമുക്ക് ചേഞ്ച് വരുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ സിമ്മട്രിക് ഡിസ്റ്റോർഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണെങ്കിൽ സിമ്മട്രിക്കലായിട്ട് അതിൻ്റെ ഡിസ്റ്റോർഷൻ വരുന്നതാണ്. ഇത് ഞാൻ ഇനാക്റ്റീവ് ആക്കുന്നു. ഇനി നമ്മളിത് ഓക്കെ കൊടുത്താൽ ആ ഒരു ഹൈലൈറ്റഡ് ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇമേജ് മാറിയിരിക്കുന്നതായി കാണാം.